ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മളുടെ നാളികേരവും ശർക്കരയും ഇച്ചിരി ഏലക്കപ്പൊടിയും വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പണ്ടൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ നാട്ടിലൊക്കെ നാളികേര മിഠായി എന്ന് പറയും. പിന്നെ ഇതിന് വേറെ പേരുകളൊക്കെ ഉണ്ട്. വേറെ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടിപൊളി പേരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ അരമുറി നാളികേര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4.5 ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. 4 മുഴുവൻ അച്ചും പിന്നെ ഒരു പകുതിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഉരുക്കുകയും വേണം. ഈ നാളികേര നമുക്കൊന്ന് പൊടിച്ചെടുക്കുകയും വേണം. അപ്പോൾ ആ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിക്കാം. ഈ ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം ഞാൻ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ശർക്കര പാനിയുടെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശർക്കര ഉരുകാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഈ വെള്ളം വറ്റുന്ന വരെ ഈ നാളികേരം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. മാത്രമല്ല ശർക്കരയുടെ ടേസ്റ്റും മാറാൻ പാടില്ല കേട്ടോ. വല്ലാണ്ട് വറ്റി അങ്ങനെ ഭയങ്കര ഡ്രൈ ആയി പോകാനും പാടില്ല. ഇതിൻ്റെ പരുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് വെള്ളം വറ്റിയിട്ട് നമ്മൾ കുറച്ചെടുത്തും കണ്ടിട്ട് നമ്മളൊരു ബോളിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉണ്ട് ഉരുട്ടി എടുക്കാനുള്ള പരുവം. ഇപ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ട് ഉണ്ട് ഉരുട്ടി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാലും കറക്റ്റാണ് ഇത്. അപ്പോൾ ഇത് കറക്റ്റാണ് ഇത്. ആ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ അതിൻ്റെ മണമൊക്കെ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. പിന്നെ ഈ ശർക്കരയുടെ ടേസ്റ്റ് വ്യത്യാസം വരരുത് ഒരിക്കലും. വല്ലാണ്ട് കിടന്ന് അടപ്പത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ, ഇതിനേലും കൂടുതൽ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഏലക്കാപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് തണുക്കാൻ വയ്ക്കുക. അപ്പോൾ നല്ല ചൂടാണ്. 5 മിനിറ്റ് വെച്ചാൽ മതി. അധികം നേരം എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉറച്ചു പോകും. ഇനി നമുക്കിതൊന്ന് കയ്യിൽ നെയ്യ് തടവിയിട്ട് നമുക്കിതൊന്ന് കുഞ്ഞു ബോൾസായിട്ട് പിടിച്ചെടുക്കാം. പിന്നെ വേറെ ഏതെങ്കിലും ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസായിട്ടാണ് എടുക്കുന്നത്. നെയ്യ് വേണം തന്നെ ഇല്ല. നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കയ്യിൽ പുരട്ടിയിട്ട് നമുക്കിത് പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മുഴുവനും നമുക്കിതുപോലെ ഉരുട്ടി എടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ ഇട്ട് നോക്കിയിട്ട് അതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മളുടെ അട്ടിപ്പൊളി നാളികേര മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ കടകളിൽ വിൽക്കാൻ വയ്ക്കും. ഇങ്ങനെ പെട്ടിക്കടകളിലൊക്കെ ഈ നാളികേര മിഠായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടാണ്. കുറച്ചും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉറയ്ക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ റെസിപ്പി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ടൈം അട്ടിപ്പൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.